ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു മൊമ്മനക്കുട്ടൻ ഡോട്ട് ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ചൈനീസ് പോക്കറ്റ്, അതെങ്ങനെ നമുക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാം, അതെങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും പല രീതിയിലാണ് അതിൻ്റെ ചൈനീസ് പോക്കറ്റിൻ്റെയും ഒരു കിലോമീറ്റർ കിട്ടുന്നത്. പലരും ചിലപ്പം 10,000 മാറുന്നവരുണ്ട്, 15,000 മാറുന്നവരുണ്ട്, 20,000 25,000 മാറുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു കിലോമീറ്ററായി കിട്ടുന്നത് നമ്മുടെ വണ്ടിയുടെ പാർട്സിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം, അപ്പം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റൂ. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ചൈനീസ് പോക്കറ്റിന് പെട്ടെന്ന് പോകാൻ കാരണം, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആകാൻ കാരണം, അത് നമ്മൾ കൃത്യമായി അത് പരിചരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് ഡാമേജായി പോകുന്നത്. ചിലവർ 10,000 കിലോമീറ്റർ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. നമ്മുടെ വണ്ടിയുടെ ചൈനീസ് പോക്കറ്റും കൃത്യമായ ഇടവേളകൾ തന്നെ അത് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് കൊണ്ട് നടക്കുക, എങ്കിൽ മാത്രമേ ആ ചെയിന് ഒരു ലൈഫ് കിട്ടത്തുള്ളൂ. അത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, അത് കയറി ഒന്ന് കണ്ടു നോക്കണം. അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അപകടങ്ങളൊക്കെ സംഭവിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്, വേരിലൊക്കെ അതിൻ്റെ ഇടയിൽ പെട്ടു പോകാം. നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കണം. സ്ഥിരമായി വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോൾ നമ്മൾ ചെയിൻ ഒന്ന് വൃത്തിയാക്കണം. അത് ഡീസലോ അല്ലെങ്കിൽ ക്ലീനറൊക്കെ മേടിക്കാൻ കിട്ടും, ഒന്ന് ക്ലിയർ മേടിക്കുക, അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ചാലും അത് വൃത്തിയാക്കാം. അത് വൃത്തിയാക്കി നമ്മളത് ഒന്ന് ഗിയർ ഓയിലോ അല്ലെങ്കിൽ ലൂബോ എന്തെങ്കിലും എന്ന് വെച്ചാൽ അതിന് ഡ്രൈ ആവാതിരിക്കാൻ അത് ചെയിൻ അത് നമ്മൾ എപ്പോഴും അടിച്ചു കൊടുക്കണം. എല്ലാവരും പറയുന്ന 500 കിലോമീറ്റർ ചെയ്താൽ മതി, നമുക്ക് പറ്റുന്ന അവസരങ്ങളെല്ലാം ഇത് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് ലൂബ് ചെയ്ത് കൊടുക്കുക. ലൂബോ അല്ലെങ്കിൽ ഗിയർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ചെയിൻ അതിൻ്റെ ഡ്രൈ ഒന്ന് മാറ്റി കൊടുക്കുക, എങ്കിൽ മാത്രമേ അതിൻ്റെ പല്ലുകൾ പൊട്ടാതെയും, നമ്മൾ സാധാരണ സ്മോക്കറ്റ് ആണെങ്കിൽ പല്ല് പൊട്ടിപ്പോത്തിയുള്ളൂ. ചെയിൻ ആദ്യം കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ പല്ലാണ് പൊട്ടിപ്പോകുന്നത്. ഡിസ്ക് വണ്ടികളിലെ പെട്ടെന്ന് പല്ലൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല, അതിന് ചെറിയ തേയ്മാനം വരുന്നുണ്ട്. എന്നിട്ട് ചെയിൻ നല്ല കംപ്ലൈൻ്റ് വരും, ലൂസ് ടൈറ്റ് കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കൃത്യമായ ഇടവേളകൾ തന്നെ അത് ടൈറ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യണം. ആയിട്ട് ഇതുപോലെ തന്നെ ലൂബ് ചെയ്യുക. പിന്നെ ഒരു 5,000 കിലോമീറ്റർ കൂടിയിരിക്കുമ്പോൾ ചെയിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ മാറണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് കിലോമീറ്റർ കിട്ടി ചെയിൻസ് പോക്കറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ഈ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് അൺബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.